മണിയൂർ 15 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ടി തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. പയ്യോളി നഗരസഭാ ചെയർമാൻ ഷെഫീഖ് വടക്കേൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി സംസ്ഥാന കോർഡിനേറ്റർ പവിത്രൻ ചേവായൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരുപാട് ബാക്കി വെച്ചു, പ്രവർത്തിക്കാൻ ഒരുപാട് ബാക്കി വെച്ചു. ഈ സമൂഹത്തോട് പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു, ചെയ്യാനുണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ തന്നെ തോന്നുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? മറ്റ് പലരെക്കുറിച്ചും അങ്ങനെ തോന്നണം ഇല്ല എന്നില്ല, പക്ഷെ നമുക്ക് പി ടി അപ്രത്യക്ഷനാകുമ്പോൾ അങ്ങനെ തോന്നുകയാണ്. പി ടി യഥാർത്ഥത്തിൽ ഭൂതകാലത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അല്ലേ. ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഭൂതകാലത്തിൻ്റെ അതിഭീകരമായ നിശ്ചലത എന്ന് നെഹ്റു പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ. കാരണം ഭൂതകാലത്ത് ഒന്നും എടുത്തു കളയാനോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ കഴിയില്ല, അത് നടന്നു കഴിഞ്ഞതാണ്, അത് നിശ്ചലമാണ്, സ്റ്റില്ല. മുന്നോട്ട് നയിക്കാൻ വളരെയേറെ പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടും അതിനെ ശക്തിപ്പെടുത്താൻ, പ്രമുഖ ശക്തിപ്പെടുത്തുന്നതിനെ നമുക്കറിയാം, വളരെയേറെ പ്രയാസപ്പെട്ട ഒരു വ്യക്തിയാണ് പി ടി തോമസ്. നമ്മളെല്ലാം അറിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പത്രസമ്മേളനം നടത്തുകയും ഒരു ചാനലിൻ്റെ ചാനലിൻ്റെ അഭിമുഖമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തെ ഒരു രാജാവിനെ പോലെയാണ് കേരളം മടക്കയാത്ര പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കേരള രാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു. ശരിയെന്ന് തോന്നുന്നത് എന്താണോ അതിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തമമായൊരു കടമ. അത് പൂർണ്ണമായും നിറവേറ്റിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പി ടി. അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടിയാണ് അദ്ദേഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിട്ട വഴികളിൽ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ മഹാരാജാസ് കോളേജിൽ KSU പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മഹാരാജാസ് കോളേജിൽ അക്കൗണ്ടിംഗ് പഠിച്ച ഒരു കോളേജാണ് മഹാരാജാസ് കോളേജ്. മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി SFI കൈകാര്യം ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു ചെറിയ തോതിൽ കെട്ടുറപ്പോടുകൂടി പടുത്തുയർത്താനുള്ള ശ്രമം നടത്തിയ ഒരു നേതാവായിരുന്നു പി ടി. പ്രതിപക്ഷ കക്ഷിയല്ല, അല്ലെങ്കിൽ മറ്റ് വിഭാഗക്കാരല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളിൽ മതം പഠിപ്പിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം ജീവിച്ചിരിക്കുന്ന പി ടിയുടെ ശവമഞ്ച യാത്ര നടത്തിയത്. പള്ളിയിലെ അച്ഛന്മാരും പദ്ധതിമാരും എന്ന് പറയുന്ന ആളുകൾ ചിന്തിച്ച് നോക്കിയ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാൾ, ഒരു വലിയൊരു പൊതുപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള യാത്ര നടത്തുന്നതിൽ ക്രിസ്ത്യൻ മൈനോറിറ്റികളെ മതമേലധ്യക്ഷന്മാരാണ് ആ യാത്ര നടത്തിയത്. പഠിപ്പിക്കേണ്ട ആളുകൾ, പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ, തിരുത്താൻ ആവശ്യപ്പെടേണ്ട ആളുകൾ, നേർവഴിക്ക് നയിക്കാൻ ആവശ്യപ്പെടേണ്ട ആളുകളാണ് ശവമഞ്ച യാത്ര നടത്തിയത്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കുട്ടി വേദനിപ്പിച്ച ഒരു സംഭവമായി അതിനെ നോക്കിക്കാണും. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വേദനകൾ, അങ്ങേയറ്റ വേദന അദ്ദേഹം സഹിച്ചു. സ്വന്തം സമുദായത്തിന് ഏറെ സ്നേഹിച്ച ഒരു വിഭാഗത്തിൽ നിന്ന് നേരിട്ട ആ വേദന, അതാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി.